എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ബോട്ട് ഹൗസാണ്. ഈ ബോട്ട് ഹൗസിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഡേ ക്രൂസാണ് എടുത്തിരിക്കുന്നത്, ഞങ്ങൾ ഫാമിലി ഉണ്ട്, അപ്പോൾ ഡേ ക്രൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ വന്ന് ബസ്സിൽ കയറി, ഞങ്ങളുടെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആലപ്പുഴ എത്താറായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട്. ഫ്രണ്ടിൽ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഹാരിസിനെ പിക്ക് ചെയ്യാണ്ട്, ഹാരിസ് ഇവിടുന്ന് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഹാരിസ് ഇവിടെ വന്ന് കയറും. അപ്പോൾ അവനെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യണം. നല്ല രീതിയിൽ ബ്ലോക്കുണ്ട്. ഈ ബ്ലോക്കിൻ്റെ അപ്പുറത്ത് എവിടെയോ ഹാരിസ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഹാരിസ് വരട്ടെ. ഈ റൈറ്റ് സൈഡൊക്കെയാണ് ബോട്ട് നിൽക്കുന്നത്. ഞാൻ ഹാരിസ് എത്തിയിട്ടുണ്ട്. കട്ട ബ്ലോക്കാണ് കേട്ടോ. ഇതിൻ്റെ ആണോ ഈ ഇവിടെ നിന്ന് മുതൽ നമുക്ക് ചെറിയ ചെറിയ ബോട്ട് കാര്യങ്ങളൊക്കെ വെള്ളങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ള വെള്ളങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചത് പോകാമെന്നാണ്. ചെറിയ രീതിയിൽ ചാർജ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതിൽ തന്നെ എല്ലാ ഫെസിലിറ്റി പറഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം, ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഗവൺമെൻറ് ബോട്ടും കിട്ടും കേട്ടോ. ബോട്ട് മീൻസ് ഇവിടുത്തെ വെള്ളം. ഈ പോണ യാത്ര ഗവൺമെൻറ് ബോട്ടാണെങ്കിൽ നമുക്ക് നിസ്സാര പൈസയിൽ ഒരു 10, 50, 100 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെ ചുറ്റിക്കാണാവുന്നതാണ്. പക്ഷേ ഒരുപാട് സമയം നമുക്ക് എടുക്കും ആ ഒരു ഗവൺമെൻറ് ബോട്ടിൽ പോവുകയാണെന്നില്ല. എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് എല്ലാ ജെട്ടിയിലും നിർത്തി 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 മാത്രമേ പോവുക. ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ബസ് പോലെയാണ് ഇവിടെ ഉള്ളവർക്ക് ഈ ഒരു ഗവൺമെൻറ് ബോട്ട് കാര്യങ്ങൾ. അത് ഇവിടെ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇത് ക്രൂസ് ബോട്ട് കാര്യങ്ങളൊക്കെ ആണ്. ഇതൊക്കെ ഇവിടുത്തെ ഗസ്റ്റിനുള്ള ബോട്ടുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ബാർഗിൻ ചെയ്യാൻ വന്ന് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ്, അഡ്വാൻസ് കൊടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലാണ് ബോട്ടിലുണ്ട് സീറ്റ്, അതുപോലെ തന്നെ കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കുഷ്യനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് പെട്രോൾ അടിക്കാം. നാട്ടുകാർക്ക് പെട്രോൾ അടിക്കാനല്ല, ഇവിടെ ഉള്ള ബോട്ടുകൾക്ക് ഡീസൽ അടിക്കാൻ നിന്ന ഫ്യൂൽ സ്റ്റേഷനാണ് കേട്ടോ. ഫ്യൂവൽ ഫ്യൂൽ സ്റ്റേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിൽ ബെഡ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഫ്രണ്ടിൽ നിർത്തിയിട്ട് നമുക്ക് ഏത് ബോട്ട് വേണേൽ എടുക്കാം. ഫ്ലാഗൊക്കെ ഉയർത്തിയിട്ടുണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ഡേ ദിവസമാണ്, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊളീഗ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ, ഫാമിലി ഉണ്ട്. നമുക്ക് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിവിടെ ബസ് പാർക്കിങ്ങിൽ ബസ് നിർത്തിയിട്ട് അങ്ങനെ ബസ് ഇറങ്ങി എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചേട്ടൻ, നമ്മൾ ബുക്ക് ചെയ്ത ചേട്ടൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് ഇവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അധികം മനോഹരമായൊരു വീട് കണ്ടു. ഈ പാർക്കിംഗ് ഇവൻ്റെ പാർക്കിംഗ് തോന്നുന്നുണ്ട്, പേ പാർക്കിംഗ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ വന്നു നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി വന്നു. ഇവിടെ കുറച്ച് ദൂരം നടക്കാനുള്ളൂ, ഒരു 100 മീറ്ററേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും നടന്നു പോകണം. ഇത് റിവേഴ്സ് വരില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ വേഗം അരുൺ വന്നാ കേട്ടോ. പൊന്നുട്ടി, അപ്പോൾ പൊന്നുട്ടി നടന്നു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. വേഗം നടക്ക്, വേഗം നടക്ക്. ഇവിടെ നടന്നിടത്തിന് ബോട്ട് പോകും. അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് നമ്മുടെ ബോട്ടിൻ്റെ അവിടെ അടുത്തെത്താനായിട്ട് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ബോട്ടുകൾ കാണാൻ പറ്റും, ഹൗസ് ബോട്ടുകൾ കാണാൻ പറ്റും. ഇവിടെ നിന്ന് മുതലാണ് ഹൗസ് ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇടയിൽ ഷോർട്ട് കട്ട് കൂടെ കയറി വന്നതാണ്. പക്ഷേ നമ്മളിതെല്ലാം ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ട ഹൗസ് ബോട്ടുകളായിരിക്കും. ഹൗസ് ബോട്ടുകൾ ബുക്ക് ചെയ്തിടുമ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർ ഈ അടുത്ത് കൊണ്ടുപോയി ഇടും. ഇവിടെ നിന്ന് ഗസ്റ്റ് കയറിയ ശേഷം ഇവരങ്ങനെ പോവുകയാണ് ചെയ്യുക. ഏകദേശം കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഇതിൻ്റെ ടൈം. ഡേ ക്രൂസ് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ 24 hours ഇവർക്ക് ക്രൂസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ ഡേ ക്രൂസാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ വിശദാംശങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം. നല്ല രീതിയിൽ ഭംഗിയുള്ള ഒരുപാട് ബോട്ടുണ്ട്. വീടെന്ന് ഉപരി ഇതിന് വേറെ എന്തെങ്കിലും ബംഗ്ലാവ് എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അത്രമാത്രം മനോഹരത്തെ ആയിട്ട് ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ബോട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് എന്ത് ഭംഗിയാണ്, ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം ബോട്ട് കാര്യങ്ങളെത്തി. ഇവിടെ ഒരു ചേട്ടൻ ബോട്ടിലേക്ക് പോകുന്നു, ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർ ഗസ്റ്റ് വരാനായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കയറും തിരക്കിലാട്ടോ. നമ്മൾ നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും നോക്കി കണ്ടൊക്കെ കയറിട്ടാ, വെള്ളത്തിൽ വീഴണ്ട. എല്ലാവരും വീഡിയോ എടുക്കേണ്ട തിരക്കിലാട്ടോ. ഇതൊന്ന് നമ്മൾ കയറണം. നമ്മുടെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നോക്കൂ, ഹാപ്പി ജേണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഞങ്ങളുടെ ബോട്ട് കേട്ടോ, ഹൗസ് ബോട്ട്. എന്തപ്പോ എല്ലാവരും തന്നെ കേറി. അപ്പൊ എല്ലാവരും ഒന്ന് ഉള്ളിൽ കയറിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ശരിക്കല്ലേ, ഹായ് പറ. എല്ലാവരും ഇരുന്ന് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക് ബോട്ട് എടുത്തിട്ടുണ്ട്, ബോട്ട് റിവേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് സെറ്റായി. എല്ലാവരും റൂം, ഞങ്ങൾക്ക് ഇതിൽ 5 റൂമോളം ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും, ഞങ്ങൾ കുറേ ഫാമിലീസ് 40 പേരോളം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ
ബോട്ട് എടുത്ത് അതിമനോഹരമായ ആലപ്പുഴ കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആലപ്പുഴ ബോട്ട് ഹൗസിൻ്റെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഒരുപാട് ബോട്ടുകൾ ഇവിടെ നങ്കൂരം ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. നങ്കൂരം എന്നോ പറയാം, ആ അങ്ങനെ എന്തോ പറയും, അറിയില്ല കേട്ടോ. പക്ഷെ അതിമനോഹരായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗവൺമെൻറ് ബോട്ട് പറഞ്ഞ ഇതാണ്. ഈ ബോട്ടിൽ പോകുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ. ഞങ്ങൾ ഇതിൽ ഇന്ന് 40 പേര് പോണത് ഏകദേശം 28,000 രൂപ കൊടുത്തിട്ടാണ്. പെർ ഹെഡ് 700 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങളിതിൽ പോകുന്നത് കേട്ടോ. അതിലാണ് നിങ്ങൾക്ക് പെർ ഹെഡ് 100 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആലപ്പുഴേൻ്റെ ഭംഗികൾ ഇവിടെ നിന്നാണ് എന്താണ് വെള്ളം കളി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് തുടങ്ങി. അവർ ഡാൻസൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഞങ്ങൾ 5 പിള്ളേരുണ്ട് കേട്ടോ. അതിൽ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ട് കാര്യങ്ങളൊക്കെ. പൊന്നുട്ടി, പൊന്നുട്ടിയുടെ വായും കഴിച്ചിട്ട് വയലിട്ടിരിക്കുന്നു കേട്ടോ. കുട്ടികൾ അടികൂടാതെ ഇരുന്ന് രക്ഷപ്പെട്ടു. സന്തോഷിൻ്റെ മോളാണ് അവൾ, എല്ലാ ഡാൻസ് കളിക്കണം. അവളുടെ അമ്മ ഡാൻസറൊക്കെ ഉണ്ട്. അപ്പോൾ അവള് ഡാൻസർ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ജെയിംസ് ഇത് കേൾക്കണ്ടാവും. പിള്ളേരുടെ ഡാൻസ് കഴിഞ്ഞാൽ ഇനി ഇവൻ്റെ എല്ലാവരുടെയും ഡാൻസും പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. പിള്ളേരെല്ലാം ട്രാവലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഡെസ്കിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഓക്കെ ആവുകയും കേട്ടോ. 5 കഴിഞ്ഞവരൊക്കെ ഓണാവും. ഇനി നമുക്ക് പാട്ട് കലാപരിപാടിക്ക് മൈക്ക് വാങ്ങാൻ പോയിട്ടുണ്ട്. അതിന് മൈക്ക് വാങ്ങി വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ ഭീമ ചേച്ചിൻ്റെ പാട്ടാണ് കേട്ടോ. ആരും കളിയാക്കരുത്, എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് കൊടുക്കാൻ വേണ്ടി പാവം എപ്പോഴും നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നതാണ് പാട്ട് അറിഞ്ഞില്ലെങ്കിലും. ഈ ഒരു ഭാഗങ്ങളിൽ ഒരുപാട് ഫിലിമുകളിൽ ലൊക്കേഷൻ കൊടുത്ത ഒരു സ്ഥലമാണ്. പുള്ള് പുലിയും ആട്ടുംകുട്ടികളും പറഞ്ഞാൽ കുഞ്ചകുമാരൻ്റെ ഫിലിമല്ല, ഈ ഒരു ഭാഗത്തേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ റിസോർട്ട് കാര്യങ്ങളുണ്ട്. അവിടെ ഇതൊരു ചെറിയൊരു റിസോർട്ട് തോന്നുന്നു. അവിടെ ഫ്രണ്ടിൽ ഫാമിലി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾക്ക് ടാറ്റ ഇരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ചോദിച്ചപ്പോൾ ആണോ ടാറ്റ കാണിക്കുന്നത്. ഇതൊരു റിസോർട്ടായിരിക്കും. ഈ റിസോർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഈ ചെറു തോണിയിൽ തൂടമാണ് മാത്രം നമുക്ക് അതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ടൗണിലോ അല്ലെങ്കിൽ കടകളൊക്കെ പോകാൻ ബൈക്ക് കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തോണി തെറു വള്ളങ്ങളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക, വള്ളംകളി ഒക്കെ സ്റ്റാർട്ടിങ് പോയിൻ്റൊക്കെ ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് വള്ളംകളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ക്രൗഡ് കാര്യങ്ങളൊക്കെ നാഷണൽ സെൻറ്റർ ഓഫ് എക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയൊരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ലോക്കലാണ്. ആ ചേട്ടൻ കണ്ടോ, ഇന്ന് വള്ളം കോരി ഒഴിച്ച് ഒഴിച്ച് പോകുന്നു. ഇവിടെയുള്ള ലോക്കൽ വണ്ടികളാണ് കേട്ടോ അതൊക്കെ. അപ്പോഴാണ് നമുക്കിവിടെ ഒരു ഐസ്ക്രീം വണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഐസ്ക്രീം വണ്ടികളും കാര്യങ്ങളും നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് സെയിലിനുള്ളത്. ഇവരപ്പുറത്ത് കൂടെ ബ്ലാക്കിൽ സാധനം വാങ്ങുന്നുണ്ട്. അത് റൂമാട്ടോ. 40 ഇവർ കൊറോണ ഓട്ടോ പറയുന്നത്. 30 ഇവർ 10 അഡീഷണൽ കൊടുക്കണം. പക്ഷെ എന്നാലും വ്യർത്ഥമാണ് നമുക്ക്. ഇവരെല്ലാവരും വാങ്ങിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്പീഡ് ബോട്ട് ഓടിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരും ഇപ്പോൾ സ്പീഡ് ബോട്ട്. കുട്ടികളെല്ലാവരും ഐസ്ക്രീം കഴിക്കുന്ന തിരക്കില്ല കേട്ടോ. ഐസ്ക്രീം തിന്നാ അറിയില്ല സ്വത്തിന്. അച്ഛക്ക് തരോ? ഇല്ല അല്ല അച്ഛക്ക് തരില്ല. കൊച്ച് ഇതിലാളല്ലോ ഇതല്ലേ. വേറെ 300
പെറായിട്ട് 300 ഞാൻ വീട്ടിലത്തെ റൂമിലാണ് ഇരിക്കണം എന്നൊക്കെ വിചാരിക്കണം, പക്ഷെ ഞാൻ ഒരിക്കലല്ല, ഞാൻ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ കൊളീഗ്സ് ഫുള്ളായിട്ടുണ്ട്, ഞങ്ങൾ ഒരു 10-40 പേരോളം ഇന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും അടിപൊളി നല്ല എൻജോയ് ചെയ്യുന്ന മൂഡാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. തൊട്ടിട്ടുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഐസ് ഒക്കെ കഴിച്ചിട്ട് ആകെ തൊണ്ടയ്ക്ക് കിച്ചുകിച്ചായി. അപ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണിച്ചു തരാം, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? അടിപൊളി തന്നെയുണ്ട്. ഇവിടെ ഒരുപാട് ക്രൂസ് നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാ പൊന്നിട്ടി വന്നിട്ടുണ്ട്. ഹായ്, സേ ഹായ്. ഹായ്, എല്ലാവരും ഉണ്ട്. ഒരു പ്ലെയിങ് സത്ത. ആ ഓക്കെ, സൂപ്പർ. നമ്മ അവിടെ ഉണ്ട്. ഇവിടെ നല്ലൊരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. എന്നെ തന്നെയല്ലേ കാണുന്നത്. പാർട്ടി മോഡ്. പിള്ളേർ വെള്ള ഫുൾ വൈബിലാട്ടോക്ക് പോയതാണ്. ഏട്ടാ കണ്ടില്ല, സ്പീഡിൽ വന്നു അവള. പിന്നെ അവരൊക്കെ വർഷങ്ങളായില്ലേ. ഇത് നമ്മുടെ ശ്രാങ്ക് ചേട്ടൻ്റെ പേരെന്ത് ചേട്ടാ? പേരെന്ത്? സ്റ്റെബിൻ. കുറേ കാലയോ? 7 വർഷം. 7 വർഷമായോ? ശ്രാങ്ക് എന്നല്ലേ പറയുന്നതിനെ? ശ്രാങ്ക്. ഹായ്, 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 ഹായ്. താണോ? എന്ത് താ, എന്ത് താ? ആ ദാ, അച്ഛ വരും, അച്ഛ വരും. അച്ഛ അമ്മയെ നോക്ക്, അച്ഛ അമ്മയും ഇറങ്ങുതാ. ഇവരൊക്കെ എത്ര നേരം ബോട്ടിങ്ങിന് പോയിട്ടോ. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലെ ബോട്ടിങ് കാര്യങ്ങൾ, അതിൽ തന്നെ ചെറിയ എന്താ പറയുക, ചെറിയ രീതിയിലുള്ള സ്നാക്സ് കാര്യം, ഐസ്ക്രീമൊക്കെ വിൽക്കാൻ അങ്ങനെ ഒരുപാട് വണ്ടികൾ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അവർ പെറായിട്ട് 300 കൊടുത്തിട്ടാണ് അവർ ഓരോ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. കേട് വന്നോ? അത് പോകണ്ട, 20 രൂപേൻ്റെ അല്ലേ കാര്യമില്ല. 20 രൂപ 2000 രൂപേൻ്റെ വാച്ചാട്ടാ. ഇതെവിടെ എവിടെ ആയിരത്തുണ്ട്? വൈക്കം 300 കൊടുക്കണം, അത്രേ ഉള്ളൂ. അതൊരു എക്സ്പീരിയൻസ് അത്ര. ഇവിടെ എ സി, എന്താ ഫാന്, നല്ലൊരു ടേബിൾ കാര്യങ്ങളുണ്ട്, നല്ല ബെഡാണ്, അഡീഷണൽ ബെഡ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ടോയ്ലറ്റൊക്കെ സൂപ്പറാട്ടോ, ടോയ്ലറ്റൊക്കെ അടിപൊളിയാണ്. നല്ല അടിപൊളി ടോയ്ലറ്റ്, വാഷ് ബേസ് കാര്യങ്ങളുണ്ട്, അടിപൊളിയാണ്. ഞാൻ ഇവിടെ നേരെ മുകളിൽ പോവാട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ പാചകം ചെയ്തോണ്ട് മീനില്ലേ, ഫുഡൊക്കെ അങ്ങനെയോ? നമ്മുടെ ഷെഫാണ്. ഇനി പൊരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് സ്റ്റെയർ നേരെ മുകളിലോട്ടാട്ടോ. പിള്ളേര് ഫുൾ വൈബാണ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അയ്യോ സോറി, മുകളിൽ വന്നാൽ നല്ല വാഷ് ബേസ് കാര്യങ്ങളുണ്ട്. ഇതും അടിപൊളി റൂമാട്ടോ, സൂപ്പർ റൂമാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നല്ല ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയ
പിന്നെ ജനലൊക്കെ നോക്കി അടിപൊളി വൈബാട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതെല്ലാം റൂമൊന്നും അടിപൊളിയാണ് ഈ ഡാളറുടെ മക്കൾ. ഇവിടെ തന്നെ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് കേട്ടോ, രണ്ട് നല്ല സ്പേസ് ഉണ്ട്, കുളിക്കാനൊക്കെ ഉണ്ട്, അടിപൊളി നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുകളിൽ എല്ലാവരും നല്ല രീതിയിൽ പാട്ടൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ പാട്ട് കാണിച്ചു കേട്ടോ. ഇത് അടുത്ത അടുത്ത റൂമാണ്. ഹായ് ബൈ. ഓക്കെ, ഇത് അടിപൊളി റൂം കേട്ടോ. പോവാണ് പോവാണ്, ഒരു ബോട്ടിൽ പോകുന്ന തിരക്കിലാണ്. ഹായ് ഹായ് പറ സ്പീഡ് ബോട്ടിൽ എന്താ പോയില്ല, കൊല്ലുവാരും എല്ലാരും കണ്ട് എല്ലാരും കണ്ട്. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറയില്ല, അവിടെ വെയിൽ വെള്ളമാണ്. പാട്ട് ഞാൻ കേട്ട് കേൾക്കുന്നു, പാട്ട് കാര്യങ്ങളുണ്ട്. ഇരുവശങ്ങളിലും നല്ല രീതിയിൽ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രലിൽ മാത്രമേ ഈ കായലുള്ളൂ. ഈ കായലിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് എന്തോ ഈ ഒരു ബണ്ട് കെട്ടിയുണ്ടാക്കിയ കായലാട്ടോ ഇതൊക്കെ. ഇതിൻ്റെ സെൻട്രലിൽ പോയി നമ്മൾ കടലിലാണ് പോയി വിചാരിക്കും. ഒരിക്കലും കടലല്ല, കായലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റിട്ടേൺ മുമ്പ്. ഇപ്പോൾ ഒരുപാട് ക്രൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും ഇപ്പോൾ വണ്ടികൾ വേറെ ഹൗസ് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആണോ, അവിടെയും കൃഷിയാണ്, ഇപ്പുറത്തും കൃഷിയാണ്. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. പാർക്കിംഗ് പാടില്ല. എന്താ വെയിലേ ആട് നോക്കടാ ഉണ്ടാണ്ടിരിക്കണ്. അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു തണലത്ത് സൈഡാക്കിയിട്ടുണ്ട്. അവിടെ ചേട്ടൻ എല്ലാവരും ഹൗസ് ബോട്ട് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പോകട്ടോ. പറഞ്ഞു കേട്ടു, പാട്ടൊക്കെ വേണ്ടി നിങ്ങൾ തകർക്കുന്നു. അങ്ങനെ ചോറൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പേരികൾ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ കാബേജ് ഉപ്പേരി, പയർ ഉപ്പേരി, നല്ല മോര് കറി, സാമ്പാർ, ചിക്കൻ കറി, കരിമീൻ വറുത്തത്, സലാഡ്, അച്ചാറ്, അങ്ങനെയാണ് വെള്ളം കാര്യങ്ങളൊക്കെ തെറ്റിയിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാട്ടോ. എന്താണ് വെച്ച് കഴിക്കും.
ചോറ് എങ്ങനെയുണ്ട്? നന്നായിട്ട മീനോ? നന്നായിട്ട കഴിച്ചാ നോക്കിയില്ലല്ലോ, വെറും തള്ളു കഴിച്ച. ചിന്ത എങ്ങനെയുണ്ട്? മീനില്ലേ? ഇറച്ചിയില്ല, മീനും ഇല്ല. അങ്ങനെ എല്ലാവർക്കും സർവേ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോണു. അപ്പൊ ഞാനും കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോണു. ചോറ് ഉണ്ട്, ചോറ് ചോറ് കുഴപ്പമില്ല. ഇവിടെ മീനും കൊണ്ട് കടിച്ചു വരികട്ടാ, മീന് കടിച്ചു വരിക. അയാളൊക്കെ സൂപ്പർ ആയിരുന്നു. എല്ലാരും കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് എല്ലാരും സർവ് ചെയ്ത് ഞങ്ങൾ കുറച്ച് ആള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞ കേട്ടോ. ചോറ് എല്ലാരും കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഹൗസ് ബോട്ടിന്റെ ആ ഒരു സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിന് ട്രിപ്പ് അടിച്ചോണ്ടേരിക്കും. നമ്മള് പെർ ഹെഡ് 300 കൊടുത്താൽ അവർക്ക് അടിക്കാൻ പറ്റും. അപ്പൊ നേരെ ഇനി താഴത്തൊക്കെ പോകണം. എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ എല്ലാരും പുറത്തൊക്കെ ഉറങ്ങണം. അവരൊക്കെ പാട്ടിന്റെ വൈബിലാട്ടോ. നമുക്ക് നേരെ താഴത്ത് പോകാം. താഴെ സെറ്റാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആണ്. കുഴപ്പമില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇറച്ചിയിലൊക്കെ ഭയങ്കര എരിവ്. എന്താ മുകളിൽ ആരും എന്താ കാട്ടുന്നത്? എന്താ റൂമൊക്കെ ഇവിടുന്ന് കാണാം. നമ്മളൊക്കെ തുറന്ന് വെച്ചിട്ടോ. സൈഡിൽ കൂടെ നോക്കി നടന്നില്ലെങ്കിൽ താഴത്തെത്തും. എല്ലാവരും അവിടെ ഉണ്ട്. അടിപൊളി തണുപ്പാട്ടോ. ഭക്ഷണമല്ല, കഴിഞ്ഞ ഐസ്ക്രീം വണ്ടി വീണ്ടും വന്നു. എത്ര ആവശ്യം ഒന്ന് ഐസ്ക്രീം വണ്ടി വരുന്നേ? ഫുൾ ഐസ്ക്രീം വണ്ടികൾ മാത്രമാണ്. ഇനി എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഡാൻസ് കാര്യങ്ങൾ, കപ്പൽ ഡാൻസ്, സിംഗിൾ ഡാൻസ്, പിന്നെ അങ്ങനെ എല്ലാ ഡാൻസും കളിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നേരെ അങ്ങോട്ട് പോകട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ പോണ ഫുള്ള് ഡാൻസ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവരുടെയും. നേരെ അങ്ങോട്ട് പോവാം. വില കൊടുക്കേണ്ടി വരുമോ? ഓട്ടൊക്കെ തുടക്കണ്ടേ? ഓട്ട് വില കൊടുക്കേണ്ടി വരുമോ? ഏയ് അങ്ങനെ ഒന്നുമില്ലേ. കമ്പി വേണം, കമ്പി വേണം. ലാല് ഈ
അവിടെ പ്രേജിച്ച് എല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കാട്ടോ, എല്ലാവരും ക്ഷണിച്ചോണ്ടിരിക്കണ്ട. അപ്പൊ എല്ലാവരും ഇനി കപ്പിൾ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നേരെ കണ്ടിട്ട് അത് കണ്ടിട്ട് വരാം. ഇപ്പൊ ഡപ്പാങ്കത്ത് ഡാൻസ് ആണ്. ജിൻസി ആൻഡ് സന്തോഷിൻ്റെ ആണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻസി പണ്ടത്തെ ഒരു ഡാൻസറാണെന്നൊക്കെ ഇപ്പൊ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കണ്ടറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ചാണെന്ന് പറഞ്ഞത് കേട്ടോ. പോരാ പോരാ. അടുത്തതായിട്ട് രമേശ് ചേട്ടൻ ആൻഡ് ഫാമിലിയാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രമേശ് ചേട്ടൻ്റെ വൈഫാണ്, പേരറിയില്ല. കളിക്കാൻ ഭയങ്കര ഷെയ്യാണ്. ആദ്യമായിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള പരിപാടിക്ക് തന്നെ വരുന്നത് കേട്ടോ. അടുത്തത് എൻ്റെ തലയിൽ ഇവർ എന്നെ പെടുത്താൻ വേണ്ടി നോക്കിക്കൊണ്ടാണ്. ചെറുപ്പം എന്തായാലും ഉറങ്ങിയും കൊണ്ടിരിക്കുകയാണ്. ഇവർ ഉണക്കി എടുത്തിട്ട് വരും വിചാരിക്കുന്നു കേട്ടോ. ഞാനും പേടും. അവരുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ സുധീഷ് ആൻഡ് വൈഫാണ് ഇനി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സുധീഷിൻ്റെ മോൻ നല്ലൊരു ഡാൻസറാണ്. നേരത്തെ കളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ക്ലാപ്പി ക്ലാപ്പി. അയ്യോ ഞാൻ വിട്ടേ, ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാ ഷെഫിനെ പാവം ഉറക്കത്തിന് വിളിച്ചിട്ട് കുട്ടി അങ്ങോട്ടന്നെ പോകോ, അങ്ങോട്ടന്നെ പോകോ.
ഞാൻ വിട്ട് പണിയായി. നമ്മുടെ ഏറ്റവും പ്രിയകരനായ ഷാജി ബാബനെ വൈഫിനെയും ഏറ്റവും സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് അടുത്തത് ശ്രീജിത്തും വൈഫുമാണ് ഡാൻസ് കളിക്കുന്നത്. നല്ല ഡാൻസറാണ് ശ്രീജിത്തും വൈഫും. വൈഫിലാണ് മൂഡിലാണ് നിൽക്കുന്നത്. വൈഫിന് കുറച്ച് മടിയുണ്ടെങ്കിലും ശ്രീജിത്ത് ഫുൾ ഓക്കെ ആണ്. അടുത്തതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അരുൺ ആൻഡ് പ്രണവാണ്. അടിപൊളി ഡാൻസാണ്. എല്ലാവരും ക്ലാപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. I'm not a man.
എല്ലാവരും ഡാൻസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഏകദേശം 3:30 ഞങ്ങൾ കുറച്ച് ഇവിടുന്ന് ഒരു കോഫി കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. ഏകദേശം ഇനി ഒരു 1 hour മാത്രമേ ഇനി ഇവിടെ ഉണ്ടാവുള്ളൂ. ഇനി ടീ ടൈം ഉണ്ട്, ടീ ടൈമിൽ ഒരു സ്നാക്സ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ സ്നാക്സും കൂടി കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നേരത്തെ ഇവിടെ നിന്നാണോ വണ്ടി എടുത്ത് അവിടെ തന്നെ കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നേരെ പോകും. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. നേരെ ബീച്ചിലോട്ട് പോയി ബീച്ചിൽ നിന്ന് അവിടെ ഒരു തകർക്കലും കൂടി എല്ലാം കഴിഞ്ഞ് നേരെ അങ്ങനെ പാലക്കാടേക്ക് തിരികെ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ബാക്കി കണ്ടിട്ട് നേരെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചായയൊക്കെ ഉണ്ട്, ചായ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനെന്തായാലും അവരോട് പോയിട്ട് ബാക്കി ഇനി കളിക്കട്ടെ, ഇനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് ചായ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇരു വശങ്ങളിലും ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് അടി താഴത്തൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പുറത്തൊക്കെ നല്ല രണ്ട് വശങ്ങളിലും കൃഷിയാണ്. നമ്മൾ അപ്പുറത്തെ ഒരു ഭാഗത്ത് കൂടെയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ടൈം സ്ലാപ്പ് ഇട്ട് നോക്കിയതാ കേട്ടോ, അടിപൊളിയായിട്ടില്ലേ. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന തിരക്കിലാട്ടോ, എല്ലാവരും കടന്നു. ദീനു അവിടെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. ഇരുവശങ്ങളിലും ഇവിടെ വീടുകളാട്ടോ, ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടുകളാണ്. ഒരുപാട് പേരുണ്ട് ഇവിടെ ലൈനിൽ. ഇവിടെ ഇവരുടെ തന്നെ ആയിരിക്കും കൃഷി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് എത്താനായിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് അങ്ങനെ നേരെ പോയി നേരത്തെ ചുറ്റാൻ വന്നത് ഈ വഴി കൂടെ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇവിടെ ചുറ്റും വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ചുറ്റും ഹൗസ് ബോട്ടാണ്. ഇനി ഇവിടെ ഏകദേശം ഒരു 1.5 hour ഇവർ നിർത്തിയിട്ട് അങ്ങനെയാണ് കൊണ്ടുപോയിട്ട് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ടൊക്കെ ഇവിടെ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ എല്ലാ ഹൗസ് ബോട്ടും ഇവിടെ ഏകദേശം ഫിനിഷിംഗ് പോയിന്റോടെ എത്താനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രമാത്രം എത്ര വലിയ ഭംഗിയാണല്ലോ. ഇത് കടലല്ല, കായലാണ്. നിങ്ങൾ വിചാരിക്കും കടലാണെന്ന്, ഒരിക്കലല്ല, കായലാണ് കേട്ടോ. അത് ഒരുപാട് ലോങ് ഒരുപാടാണ്. ഇവിടുത്തെ ലോക്കൽസുകളുടെ വീട് കാര്യങ്ങളൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചായ കാര്യങ്ങളൊക്കെ താഴ്ത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കാര്യങ്ങളും ഡീറ്റെയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചായയും പഴംപൊരിയാണ് ഇന്ന് തന്നിരിക്കുന്നുണ്ട്. അവിടെ പഴംപൊരിയാണ്. എല്ലാവരും ചായ കുടിച്ചിട്ട് പഴംപൊരിയും കഴിക്കേണ്ട തിരക്കിലാണ് എല്ലാവരും. എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ടുണ്ട്. അവരവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇനി നമുക്ക് ഇനി ഇവിടുന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഷെഫറി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഷെഫറിക്കും ഒരു പഴംപൊരി കൊടുത്തിരിക്കും കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ എല്ലാവരും ഉറങ്ങി, എല്ലാവരും റൂമിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ ഒരുപാട് ബോട്ടുകളൊക്കെ നിൽക്കുന്നത്. അവിടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പർച്ചേസിങ് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ലോക്കൽസിൻ്റെ വീടുണ്ട്. ഇവരിവിടെ ചെറിയ രീതിയിൽ റിസോർട്ട് പോലെ ചെറിയ രീതിയിൽ അവരിൻ്റെ വരുമാന രീതിയിൽ ചെറിയ രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹൗസ് ബോട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഹൗസ് ബോട്ട് ഇവിടെ എത്തി. പൊന്നുട്ടി നടന്ന് വരുന്നുണ്ട്. പൊന്നുട്ടി എല്ലാവരും ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് വന്നോണ്ട്. ഇവിടെ ഒരാൾ തകർത്ത് ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാന്ന് കാണിച്ചു തരാം സൂം ചെയ്തിട്ട്. ഉണ്ടോ റിയാസും ഹാരിസും. പൊന്നുട്ടി ഓടി ഓടിയും കൊണ്ട് നടക്കണം കേട്ടോ, പിടിച്ചില്ലെങ്കിൽ പണിയാവും. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയോട് യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയാണ്, നേരെ ബീച്ചിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഹൗസ് ബോട്ട് അത്ര എങ്ങനെയുണ്ട് ചോദിച്ചാൽ നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തു. കൂടി എൻജോയ് ചെയ്തില്ലേ? എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായി. രാവിലെ ഞങ്ങൾ ഏകദേശം 10:30 ഇവിടെ കയറിയത്. ഇപ്പോൾ 4:30 ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിലോട്ട് കയറി. ബസ്സിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടി ഇനി ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ. ഹൗസ് ബോട്ടിൽ നിന്ന് നേരെ നമ്മളിന്ന് ബീച്ചിലോട്ട് പോകണം. ഹായ് ഹായ്. അപ്പം എല്ലാവരും സീറ്റിൽ സെറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇരിക്കുന്നുണ്ട്. പൊന്നുട്ടി എവിടെ? പൊന്നുട്ടി ഏയ്, നീ പറ, നീ ടാറ്റ പറ. ടാറ്റ, ഓക്കെ. നീ ടാറ്റ പറയോ? ആ പറ. അപ്പൊ ഞങ്ങൾ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിട്ടോ. ബീച്ചില് ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തിരക്കുണ്ട്. ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. നല്ല ക്രൗഡ് കാര്യങ്ങളുണ്ട്.
നമ്മള് ബേബിനെ കുറിച്ചിട്ട് എത്തിക്കുന്നത്. നമ്മളിനി ഇവിടെ നേരെ എട്ടാമത്തിന് ഇവിടെ നിന്ന് പോകണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. ഏകദേശം സൺസെറ്റ് ആവാനായിട്ട് പൊന്നുട്ടി പൊന്നുട്ടി നടക്കണം പറഞ്ഞ് വാശി പിടിക്കുകയാണ്. മണ്ണിൽ നടന്ന അവളെ എന്തായാലും വീഴും കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5:45-6 ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തിരക്കുണ്ട്, ഒരു രക്ഷയില്ല. ആലപ്പുഴ ബീച്ച് ഞാൻ വിചാരിച്ചതിന് വെച്ച് അടിപൊളിയാണ് കേട്ടോ. സണ്ണ ഏകദേശം സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ട്. ഇവിടെ വൾഡേഴ്സ് കാര്യങ്ങൾ ഗാർഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനല്ല. വെള്ളമൊക്കെ ഏകദേശം ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ആ പുതിയൊരു പാലമാണ്, ബ്രിഡ്ജാണ് വന്നിരിക്കുന്നത്. ആ ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. ആലപ്പുഴ ടൗൺ ടച്ച് ചെയ്യാതെ നേരെ നമുക്ക് തിരുവനന്തപുരമൊക്കെ പോകണ ഒരു ബ്രിഡ്ജാണ് കേട്ടോ അത്. ഇവിടെ എന്തോ ഒരു സാധനം ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ എന്തോ ഒരു ഇതുണ്ട്. നല്ല രീതിയിൽ തിര അടിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഒരു ബീച്ച് വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കാറ്റ് കാര്യങ്ങൾ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരമാല നല്ല രീതിയിൽ മുകളിലോട്ട് വരുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന നിന്ന് കഴിഞ്ഞാൽ നനയുന്നതാണ് കേട്ടോ. ജിൻസിയും സന്തോഷം കൂടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല, അച്ഛൻ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. സണ്ണ് മൂടിയിട്ടോ, സണ്ണ് കാണാനില്ല. ഇതോടെ ഒരാള് വള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, സന്തോഷിന്റെ മോള്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം സൺസെറ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച്, ഇവിടെ ബജ്ജിക്കട ഉണ്ട്. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ പോകണം. അവിടെ ബേബിക്ക് പാല് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, കുറേ ബസ്സിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും എല്ലാം അവിടെ നിന്ന് മന്ദം നടന്ന് ഇവിടെ എത്തി. ഇവിടെ എല്ലാവർക്കും ബീച്ചിലിറങ്ങി കഴിഞ്ഞാൽ കുളിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് കുളി ഇടണ്ട്, ഇവിടെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പോകാവുന്നതാണ്. ഇത് ഞാൻ ഇവിടുത്തെ ബീച്ചിലാണ് കാണുന്നത്. നല്ല വിശാലമായ ഒരു ബീച്ചാണ് ഇവിടുത്തെ കുളിക്കാനുള്ളതും. ഇവിടെ നമുക്ക് കഴിക്കണമെങ്കിൽ പുറത്ത് നല്ല രീതിയിൽ ജ്യൂസും സ്നാക്സും ചെറിയ രീതിയിലുള്ള ചായ കുടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ച് ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തി. എല്ലാവരും നല്ല രീതിയിൽ ടയേർഡാണ്. എല്ലാവരും പോയി കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഓരോരുത്തർക്ക് നല്ല ലോങ് എത്താനുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോണ തിരക്കിലാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ആദ്യം പോകുന്നത് സുതീഷാണ്. സുതീഷ നോക്കി പോയിട്ട് വേട്ടോ, നോക്കി പോവാ. എല്ലാവരും രാത്രിയാണ്, എല്ലാവരും നോക്കി നോക്കി പോവാ. അസുവിൻ്റെ അവനെ നീ ഒന്ന് ഡ്രോപ്പ് ചെയ്യട്ടോ. അല്ലേ, സന്തോഷം പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ കാർ എടുത്തു. അപ്പോൾ ഇത്രയും മാത്രം നമ്മുടെ വീഡിയോ ഉള്ളു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. തൊട്ടുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോകുന്നത് നമ്മുടെ രമേശ് ചേട്ടനാണ്. രമേശ് ചേട്ടൻ വൈഫൈൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, കാണുന്നില്ല. അപ്പോൾ വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.